ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒറ്റപ്പെടലിനെ കൂട്ടായ്മയുടെയും കാരുണ്യത്തിന്റെയും ശക്തി കൊണ്ട് നേരിടാം എന്ന സന്ദേശവുമായി ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ സമാപനം ദയാപുരത്ത് നടന്നു. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 2018 പ്രളയകാലം തൊട്ട് തുടർച്ചയായി 4 വർഷക്കാലമായി തുടരുന്ന വിവിധ ദുരിതഘട്ടങ്ങളിൽ ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും പൂർവ്വ വിദ്യാർത്ഥികളും നടത്തിപ്പുകാരായ സന്നദ്ധ പ്രവർത്തകരും നടത്തിവരുന്ന പ്രളയ പുനരധിവാസ സാമൂഹിക പുനരധിവാസ പദ്ധതികളുടെ സമാപന ചടങ്ങാണ് ദയാപുരത്ത് നടന്നത്. പ്രളയകാലത്ത് കോഴിക്കോട് ജില്ലയിൽ വീട് നഷ്ടമായ 35 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ വീടുകൾ, 17 കുടുംബങ്ങൾക്ക് ജീവനോപാധി ഒരുക്കൽ, 65 പേർക്ക് 4 വർഷത്തേക്കുള്ള അവശ്യമരുന്ന് നൽകൽ, കൊറോണ കാലത്ത് ചാത്തമംഗലം പഞ്ചായത്തിന്റെ സമൂഹ അടുക്കളയുടെ ഭാഗമാവൽ തുടങ്ങി ദയാപുരം നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾ ഏറെ സമൂഹശ്രദ്ധ നേടിയിരുന്നു. പ്രതിസന്ധിയിൽ നാടിനെ ചേർത്തുപിടിച്ച ഈ പദ്ധതികളുടെ സമാപനവും ദയാപുരം സ്ഥാപനം പാവപ്പെട്ടവർക്ക് 35 വീടുകൾ നിർമ്മിച്ചു നൽകിയതിന്റെ ആവേശം ഉൾക്കൊണ്ട് വിദ്യാലയത്തിലെ കുട്ടികൾ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി പണം സ്വരൂപിച്ച് നിർമ്മിച്ച 36-ാമത്തെ വീടിന്റെ താക്കോൽ ദാനവുമാണ് നടന്നത്. ചടങ്ങിൽ ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സഹജീവികൾക്ക് ഓരോ വ്യക്തിയും സ്ഥാപനങ്ങളും നൽകുന്ന കരുണയും കരുതലും രാഷ്ട്രത്തിനു തന്നെ നൽകുന്ന സമർപ്പണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ദയാപുരം എന്നത് പദം മാത്രമല്ല, അത് ദയയുടെ പൂർണതയിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ മാർഗമാണ്. ദയാപുരം അത് വെറും ഒരു സംഘടനയോ കൂട്ടായ്മയോ ഒരു സ്ഥാപനമോ ഒന്നും മാത്രമല്ല, തീർച്ചയായിട്ടും മാനുഷിക മൂല്യങ്ങളിൽ ഏറ്റവും ഉദാത്തമാണ് എന്ന് ഞാൻ കരുതുന്ന ദയയുടെ ഒഴുക്ക് ചാലാണ്. അത് ഒഴുകി ഒഴുകി എത്തേണ്ടിടത്തെല്ലാം എത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ, ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ ജീവിക്കുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങളിൽ ഓരോരുത്തരും നമ്മളിൽ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ടാവും. അൽ ഇസ്ലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ MM ബഷീർ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികൾ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം PTA റഹീം MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, ഡോക്ടർ NP ആഷ്ലി, PK അഹമ്മദ്കുട്ടി, സ്കൂൾ പ്രിൻസിപ്പൽ P ജ്യോതി, സക്കീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.